നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വലിയ ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ അടുത്ത സമയത്ത് നീ ഇതാരടുത്തും പറഞ്ഞുകൊണ്ടൊന്നും നടക്കരുത്. ഇല്ല, വലിയ ഒരു വക്കീല്, അതായത് ഗവൺമെന്റിനൊക്കെ വേണ്ടി വാദിക്കും, ഡൽഹി പോയി വാദിക്കും, ഭയങ്കര ഒരു വക്കീല്, അയാളെ പേര് കേട്ടാൽ തന്നെ അയാൾ ഏതെങ്കിലും കേസ് എടുത്തു കഴിഞ്ഞാൽ അത് വിജയിച്ചിരിക്കും. പുള്ളി ഒരു ഫോൺ കോൾ എനിക്ക്, ആ മിസ്റ്റർ മുകേഷ് അല്ലേ, ഞാൻ പറഞ്ഞ് അതെ ആരാണ്, അപ്പൊ പുള്ളിയുടെ പേര് പറഞ്ഞു. നമ്മൾ എന്താ സർ, നമ്മൾ നേരിട്ടൊന്ന് കാണണമല്ലോ. ഞാൻ മരിച്ചു ഓ പോയി, എന്തോ ഒലിമാലുണ്ട് കേസ്. കാര്യം അയാൾ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അയാൾ ജയിച്ചിരിക്കും, നമ്മൾ തോറ്റിരിക്കും. ഞാൻ പറഞ്ഞു സാറേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അല്ലല്ല, നമ്മൾ നേരിട്ട് വരാം പറഞ്ഞിട്ട് അദ്ദേഹവും അനുസാരികളുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അകത്ത് കയറി ഭയങ്കര കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും പേടിച്ചു പോയി. അകത്ത് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും ആ ബാക്കിയുള്ളവരെല്ലാം പുറത്തിറങ്ങി, ഇയാളെ സിൽബന്തികളൊക്കെ പുറത്തിറക്കി കഥ വന്ന് ചരിയായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് സാറിനെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നത്തിൽ ഈ അടുത്ത കാലത്തെങ്കിലും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല, ഞാൻ നിരപരാധിയാണ്. അതൊക്കെ പിന്നത്തെ കാര്യം, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നു. മിസ്റ്റർ മുകേഷ് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടപ്പം പറഞ്ഞു എനിക്ക് ബഡായി ബംഗ്ലാവിലൊന്ന് വരണം. ഞാൻ പറഞ്ഞു അയ്യോ സാറേ ബഡായി ബംഗ്ലാവില്ലെന്ന് പറഞ്ഞ് അല്ല നിങ്ങൾ അത് എറണാകുളത്താ, ആയിക്കോട്ടെ ഞാൻ വരാം. ഞാൻ പറഞ്ഞു ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കാൻ അല്ല എന്നെ നിങ്ങൾ ഗസ്റ്റായിട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു അത് സാറ് വലിയ വക്കീലല്ലേ, അവിടെ വന്നിട്ട് വാദിക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, ഇതൊരു കോമഡി ഷോ അല്ലേ. അല്ല അതുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗിനകത്ത് നിന്ന് സിബ് തുറന്നിട്ട് ഒരു പൊതി എടുത്ത് പൊതി അഴിച്ചു നോക്കിയപ്പോൾ പൊതിക്കാത്ത വലിയൊരു തേങ്ങ. ഞാൻ ചിന്ത ഈ തേങ്ങ അത് കടിച്ച് പറിച്ചു. 5 മിനിറ്റ് കൊണ്ട് 4 തേങ്ങ ഞാൻ പൊതിക്കും. വേറെ ആരെങ്കിലും പറ്റുമോ, നിങ്ങളൊന്ന് കയറ്റി വിടും, ഞാൻ ഗണ്ടുവാണ്.